യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഈ മന്ത്രിച്ച ചരട് നിങ്ങളുടെ മകളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കണം. അത് എളുപ്പമായിരിക്കില്ല, പക്ഷേ ബലപ്രയോഗത്തിലൂടെ അല്ലാതെ നല്ല സമാധാനമായിട്ട് വേണം ചരട് കെട്ടിക്കൊടുക്കാൻ. അതുപോലെ നാളെ പൗർണമിയാണ്, മകളെയും മരുമകനെയും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. എന്നിട്ട് നാളത്തെ ഒരു ദിവസം അവരെ അവിടെ താമസിപ്പിക്കണം. അങ്ങനെ താമസിപ്പിച്ചാൽ മകളും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ പയ്യനെ അവള് കളയും. എന്നിട്ട് താലി കെട്ടിയ ആളെ എല്ലാ അർത്ഥത്തിലും അവള് സ്നേഹിച്ചു തുടങ്ങും. മോള്, മരുമകന്റെ കൂടെ അമ്പലത്തിൽ പോയി താമസിക്കുന്ന കാര്യം സംശയാ സ്വാമി. എങ്ങനെയെങ്കിലും അവരെ ഒരു രാത്രി ആ ഭദ്രകാളി ക്ഷേത്രത്തിൽ താമസിപ്പിച്ചേ പറ്റൂ. ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹവും എന്റെ പൂജയും കൂടി ആകുമ്പോ മകളും മരുമകരും പരസ്പരം സ്നേഹിച്ചു തുടങ്ങും. പിന്നെ ഒരിക്കലും അവരുടെ മനസ്സിൽ വിദ്വേഷമോ വെറുപ്പോ ഒന്നും ഉണ്ടാകില്ല. അതുമാത്രമല്ല, എന്റെ പൂജയുടെ ശക്തി കൊണ്ട് മകള് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ പയ്യനെ ഞാൻ മായിച്ചു കളയും. പിന്നെ ഒരിക്കലും അവൻ നിങ്ങളുടെ മകളുടെ അരികിലേക്ക് വരില്ല. എനിക്കത് മതി. ചിലപ്പോ എന്റെ പൂജ കൊണ്ട് അവൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയെന്ന് വരാം. എന്നുവച്ചാൽ അവന്റെ ജീവന് തന്നെ ആപത്ത് സംഭവിക്കുമെന്ന്. അതൊന്നും സാരമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളും മരുമകനും തമ്മിലുള്ള പ്രശ്നമൊക്കെ ഒന്ന് തീരണം, അത്രയുള്ളൂ. അതൊക്കെ ഞാൻ ഏറ്റു. മനോധർമ്മം പോലെ ദക്ഷിണ വച്ചേക്കൂ. അപ്പൊ നാളെ മകളെയും മരുമകനെയും അമ്പലത്തിൽ താമസിപ്പിക്കുന്ന കാര്യം മറക്കണ്ട. ഇതിലൊരു പൊടിയുണ്ട്, ഇത് പാലിൽ കലർത്തി മകൾക്ക് കൊടുക്കണം. അതുപോലെ ഇതിലുള്ള എണ്ണ മകളുടെ തലയിൽ തേച്ചു കൊടുക്കണം. എല്ലാം ശരിയാകും, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. എന്നോടൊന്നും പറഞ്ഞില്ല, രണ്ടാളും കൂടി ഒരുങ്ങി ഇറങ്ങി അസ്ത്രം വിട്ടതുപോലെ പോകുന്നത് കണ്ടു. അവരെത്തി. അത് പിന്നെ ഇവളുടെ വല്യമ്മാവൻ ബാത്റൂമിൽ തലയിറങ്ങി വീണു, കാണാൻ വേണ്ടി പോയതാ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നെറ്റ് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അമ്മായി കോഫി എടുക്കട്ടെ? വേണ്ട, മുന്നോട്ട് വന്നേ. Thank you.
വല്യമ്മാവനെ കാണാൻ പോയത് ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് ശ്രീകുട്ടന് മനസ്സിലായി കാണില്ലല്ലോ അല്ലേ? അതൊന്നും മനസ്സിലായി കാണത്തില്ല. ശരി, നീ സ്വാമി തന്ന പൊടി പാലിക്കലക്കി സിതാരയ്ക്ക് കൊടുക്ക. പിന്നെ ആ ചരട് കൈ കെട്ടി കൊടുക്കാൻ മറക്കണ്ട. നീ സിതാര ഒന്ന് വിളിച്ചേ. സിതാരേ, എടി സിതാരേ, ഇതാ മരുന്നമ്മേ. എല്ലാം ചെയ്യാം, പക്ഷെ ഒരു ദിവസം രാത്രി എങ്ങനെ ശ്രീകുട്ടനെയും സിതാരയും അമ്പലത്തിൽ താമസിപ്പിക്കും? അതാ എന്റെ ടെൻഷൻ. ശ്രീകുട്ടനെ എന്തെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം, പക്ഷെ നിന്റെ മോളെ സമ്മതിപ്പിക്കാനാ പാട്. രണ്ടാളും ഒരുമിച്ച് ഒരു കുടുംബജീവിതം നയിക്കുന്നത് കാണണമെങ്കിലേ എങ്ങനെങ്കിലും സമ്മതിപ്പിച്ചേ പറ്റൂ. എന്താ മോളെ, അർച്ചിത ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഞങ്ങൾ നിന്നെ സഹായിക്കണമെന്ന് നീ പറഞ്ഞില്ലേ? സഹായിക്കാം, അതിനുള്ള ചില ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടാ ഞങ്ങൾ വരുന്നേ. എന്തേർപ്പാട്? അത് എന്റെ പരിചയത്തിലൊരു സ്വാമിയുണ്ട്. സ്വാമിയോട് ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം എനിക്കൊരു ചരട് ജപിച്ചു തന്നു. ആ ചരട് നിന്റെ കൈയിൽ കെട്ടിയാ എല്ലാം ശരിയാവും. ശോഭ, നീ ആ ചരടെടുത്ത് ഇവിടെ കൈ കെട്ടിക്കൊടുക്ക്. സിതാരേ, മോളെ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ. ഈ ചരട് ഞാൻ കെട്ടിയാ എന്താ സംഭവിക്കാന്ന് പറ. അത് കേട്ടിട്ട് ഞാൻ കെട്ടണോ വേണ്ടെന്ന് തീരുമാനിക്കാം. ഈ ചരട് നിന്റെ കയ്യിൽ കെട്ടിയാലേ ഒരാഴ്ചക്കകം അർച്ചിത ഈ വീടിന്റെ പടി ഇറങ്ങിപ്പോകും. ഇത് വെറും ചരടല്ല, മന്ത്രച്ചരടാ. ശരി, അവള് പോവൂല്ലോ അല്ലേ? പിന്നെ ഉറപ്പായും പോകും. നീ ആ കൈങ്ങോട്ട് നീട്ടിക്കേ. ഇങ്ങോട്ട് നോക്കിയേ, ഈ ചരട് ഒരു കാരണവശാലും അഴിച്ചുകളയാൻ പാടില്ല, എപ്പോഴും കയ്യിലുണ്ടാവണം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താ? വരുന്ന വെള്ളിയാഴ്ച നീയും ശ്രീകുട്ടനും കൂടി നമ്മുടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഒരു രാത്രി ഒരുമിച്ച് കഴിയണം. അതെന്തിനാ? എടി, അർച്ചിത ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി സ്വാമി വെള്ളിയാഴ്ച രാത്രി എന്തോ ഒരു വലിയ പൂജ നടത്തുന്നുണ്ട്. അത് നടത്തുമ്പോ നീയും ശ്രീകുട്ടനും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ പൂജ നടത്തുന്നത് വെറുതെ ആവും, പക്ഷെ നിങ്ങൾ രണ്ടാളും അമ്പലത്തിൽ കഴിഞ്ഞാലേ പൂജയുടെ ശക്തി ഇരട്ടിയാവും. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ നിങ്ങളുടെ മരുമോന്റെ കൂടെ അമ്പലത്തിൽ പോയി ഇരിക്കാനൊന്നും എന്നെ കിട്ടില്ല. അപ്പോ നിനക്ക് അർച്ചിത ഇവിടുന്ന് പറഞ്ഞു വിടണ്ടേ? അതിന് ഈ ചരടുണ്ടല്ലോ. ചരട് മാത്രം പോരാ, നിങ്ങൾ അമ്പലത്തിൽ ഒരു രാത്രി ഒരുമിച്ച് കഴിയുകയും വേണം. വേറെ എന്ത് വേണേ പറഞ്ഞോ, ഇത് മാത്രം നടക്കില്ല. ഇക്കാര്യത്തിൽ നീ വാശി കാണിക്കല്ലേ മോളെ? അമ്മയൊന്നും മിണ്ടാതിരുന്നേ, ഞാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാ പറ്റത്തില്ല. അത് പിന്നെ ഇവളുടെ വല്യമ്മാവനെ കാണാൻ പോയപ്പോ നിന്റെയും സിത്താരയുടെയൊക്കെ കാര്യങ്ങൾ അമ്മാവൻ ചോദിച്ചു.